പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റീഷൻ അമലുമാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് മഖാന അല്ലെങ്കിൽ താമരവിത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മളുടെ മഖാന അല്ലെങ്കിൽ താമരവിത്ത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും, കഴിച്ചിട്ടില്ലാത്തവരും കഴിച്ചിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ന്യൂട്രീഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതായത് അതിന്റെ ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ എത്ര അളവിൽ കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ പേജിൽ ചെന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപ്പിനെ കുറിച്ചിട്ടാണ്. ഉപ്പിനെ കുറിച്ചിട്ട് എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്നല്ല, ഉപ്പിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. കാരണം നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ ഉപ്പ് എന്ന് പറയുന്നത്. പലരും പല രീതിയിലുള്ള ഉപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലർ കല്ലുപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ പൊടി ഉപ്പ് അല്ലെങ്കിൽ അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റു ചിലർ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ നമ്മളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിൽ ഏത് ഉപ്പാണ് നമുക്ക് ഡെയിലി യൂസിന് നല്ലത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ കല്ലുപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ, ദോഷങ്ങൾ എന്തൊക്കെയാ, പൊടിയുപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ, ദോഷങ്ങൾ എന്തൊക്കെയാ, അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ ഹിമാലയൻ പിങ്ക് സോൾട്ടിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കാരണം ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് തരം ഉപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. കല്ലുപ്പ് ഉപയോഗിക്കുന്നവർ ഇന്നും ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ കൂടുതൽ ആൾക്കാർ പൊടിയുപ്പ് അല്ലെങ്കിൽ അയോഡൈസ്ഡ് സോൾട്ട് ആണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഇപ്പം കുറച്ചു നാളായിട്ട് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവരും കുറവല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് തുടക്കം നമുക്ക് കല്ലുപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ തുടങ്ങാം അല്ലെ. അതിനു മുന്നേ ഈ മൂന്ന് ഉപ്പും, അതായത് കല്ലുപ്പും പൊടിയുപ്പും നമ്മളുടെ ഹിമാലയൻ പിങ്ക് സോൾട്ടും സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. ഈ മൂന്നിന്റെയും രാസനാമം സോഡിയം ക്ലോറൈഡ് എന്ന് തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മളുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കല്ലുപ്പ് കിട്ടുന്നത് കടലിൽ നിന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. കല്ലുപ്പ് കിട്ടുന്നത് കടലിൽ നിന്നാണ്. കടലിലെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് കല്ലുപ്പ് കിട്ടുന്നത്. അതിനകത്ത് അധികം പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. ആ ഒരു കാര്യം എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കല്ലുപ്പ് ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് അധികം പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് കല്ലിലെ വെള്ളം വറ്റിച്ച് അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് പാക്ക് ചെയ്ത് തരുന്നതാണ് കല്ലുപ്പ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഡയറക്ട്ലി അത് യൂസ് ചെയ്താൽ അതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്തിരുന്ന ഈ ഉപ്പ് കാച്ചിയിട്ട് അതിന്റെ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്തിട്ട് ചെറിയ ഭരണികളിലാക്കി ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കല്ലുപ്പ് ഡെയിലി യൂസിന് വളരെയധികം നല്ലതാണ്. ഇനി നമ്മുടെ പൊടിയുപ്പ് അല്ലെങ്കിൽ അയോഡൈസ്ഡ് സോൾട്ട്. അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുമ്പം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ. ഇനി മനസ്സിലാകാത്തവർക്കായിട്ട് പറയാം, നിങ്ങൾ വീട്ടിൽ ഉപ്പ് വാങ്ങിക്കുമ്പം ജസ്റ്റ് പൊടിയുപ്പ് വാങ്ങിക്കുമ്പം പാക്കറ്റിൽ ഒന്ന് നോക്കും അയോഡൈസ്ഡ് സോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എഴുതിയിട്ടില്ല എങ്കിൽ ഇനി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അയോഡൈസ്ഡ് സോൾട്ട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്നതിനകത്ത് 98% സോഡിയമാണ്. ബാക്കി 2% എന്താണെന്നല്ലേ, ബാക്കി 2% എന്ന് പറയുന്നത് അയോഡിൻ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു അസുഖം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിൽ അയോഡിന്റെ കണ്ടന്റ് കുറയുന്നത് കൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് സീ ലെവലിൽ നിന്ന് വളരെയധികം ഹൈറ്റിൽ താമസിക്കുന്നത്, അതായത് ഞങ്ങളുടെ നാടൊക്കെ, ഞങ്ങളുടെ ഞാനൊരു മലയോര പ്രദേശക്കാരിയാണ്, ഇടുക്കിക്കാരിയാണ്, എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അല്ലെ. അപ്പൊ ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് വളരെയധികം ഹൈറ്റിലാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ മണ്ണിൽ അയോഡിന്റെ കണ്ടന്റ് വളരെയധികം കുറവാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഫുഡിനകത്തൊന്നും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ബേസിക് നീഡ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അയോഡിൻ ഫോർട്ടിഫൈ ചെയ്ത ഫുഡ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മളുടെ ഉപ്പ്, അരി പോലുള്ള സാധനങ്ങളിലൊക്കെ അയോഡിൻ ഫോർട്ടിഫൈ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ ഈ പറയുന്ന അയോഡിന്റെ ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും തൈറോയിഡ് അസുഖമുള്ളവരൊക്കെ, ഹൈപ്പോ തൈറോയിഡിസം അസുഖമുള്ളവരും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ തീർച്ചയായിട്ടും അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാവും കേട്ടോ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള മറ്റു ചില ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഫോർട്ടിഫൈ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അയോഡൈസ്ഡ് സോൾട്ട് നല്ല ഒരു ഡെയിലി യൂസിന് വളരെയധികം നല്ലതാണ്. ഓക്കെ,
ഇനി നമുക്ക് ഹിമാലയൻ പിങ്ക് സോൾട്ടിനെ കുറിച്ച് ഒന്ന് കാണാം അല്ലേ. നമ്മുടെ ഹിമാലയൻ പിങ്ക് സോൾട്ടിനകത്ത് 96% ആണ് കേട്ടോ നമ്മുടെ സോഡിയത്തിന്റെ കണ്ടന്റ് വന്നിരിക്കുന്നത്. ബാക്കി 4% എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ അങ്ങനെയുള്ള കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ബാക്കി നമ്മളുടെ ഈ ഒരു ഹിമാലയൻ പിങ്ക് സോൾട്ടിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ സോഡിയത്തിന്റെ കണ്ടന്റ് 96% ഉള്ളൂ എന്നതിന്റെ പേരിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരൊക്കെ ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കാറുണ്ട്. ഞാനിങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണെന്നുള്ളതിന്റെ പേരിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ശരിയല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം 96% ഉണ്ടല്ലോ സോഡിയത്തിന്റെ ഒരു അളവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് പറഞ്ഞാലും ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മളുടെ സോഡിയം അടങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉപ്പിന്റെയൊക്കെ അളവൊന്ന് ഏതായാലും ഹിമാലയൻ പിങ്ക് സോൾട്ട് ആയാലും കല്ലുപ്പായാലും പൊടിയുപ്പായാലും ഒന്ന് കുറച്ച് നിർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഉപയോഗിച്ചോ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷെ ഒന്ന് കുറച്ച് നിർത്തുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ചിലർ ഓർക്കുക ഈ 4% മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ ബെസ്റ്റ് അല്ലേ എന്ന് ചിന്തിക്കും. എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു 4% മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മൾ ഡെയിലി കഴിക്കുന്ന മറ്റു ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഉപ്പ് മാത്രമല്ലല്ലോ ഒരു ദിവസം ഫുള്ള് കഴിക്കുന്നത്, നമ്മൾ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഈ വളരെ കുറഞ്ഞ 4% ന്യൂട്രിയൻസ് ഒക്കെ വളരെ റിച്ചായിട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഹിമാലയൻ പിങ്ക് സോൾട്ടിന് കുറച്ച് വില കൂടുതലാണ്, അതായത് 100 രൂപയ്ക്ക് മേളിലാണ് ഹിമാലയൻ പിങ്ക് സോൾട്ടിന്. ഞാനും ഈ അടുത്ത ഇടയ്ക്ക് അതായത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ, അതിനായിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പൊ 1 kg പാക്കറ്റിന് 100 രൂപയ്ക്ക് മേളിലാണ് ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു നമ്മുടെ അയഡൈസ്ഡ് സോൾട്ടും കല്ലുപ്പും ഒക്കെ നമുക്ക് ഒരു 20 രൂപയ്ക്ക് താഴെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. ആ സ്ഥിതിക്ക് ഈ വളരെ വലിയ വില കൊടുത്തിട്ട് ഈ ഒരു ഹിമാലയൻ പിങ്ക് സോൾട്ട് വാങ്ങിക്കുന്നതിലും നല്ലത് എന്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിൽ പറയാം. ഓക്കെ, അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും മറ്റു ഉപ്പുകൾ, അതായത് ഇപ്പം തൈറോയ്ഡ് രോഗമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ അസുഖങ്ങളൊന്നുമില്ല, നിങ്ങൾ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കല്ലുപ്പ് ശുചീകരിച്ച് ഉപയോഗിച്ചോളൂ. ഓക്കെ, അപ്പൊ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഈ പറയുന്ന പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ ത്വരിതപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ബോഡി പെയിൻ ഒക്കെ മാറ്റി കിട്ടുന്നു എന്നൊക്കെ ഞാനും ഇങ്ങനെ നെറ്റിലൊക്കെ വായിച്ചു. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നൊരു ലൈക്കും കമന്റും ഒക്കെ തന്നിട്ട് വെക്കോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്.